ഹലോ ഗായ്സ്, ലഗ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബി ജി എം എ ബ്ലോഗിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഗായ്സ്. ഫസ്റ്റ് വീഡിയോക്ക് ഭയങ്കര വലിയൊരു റെസ്പോൺസ് കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഗായ്സ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. എന്നാലും കുഴപ്പമില്ല ഗായ്സ്, ഞാൻ തളരില്ല, ഞാൻ ഇനിയും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാണ്ട് എടാ നീ വീഡിയോസ് ഇടുമ്പോൾ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഷോർട്സും വീഡിയോസൊക്കെ ഇടാൻ നോക്ക്, എന്നാലേ ചാനലിലുള്ള റീച്ചൊക്കെ കിട്ടത്തുള്ളൂ, നീ അങ്ങനെ ചെയ്യ്, അങ്ങനെയൊക്കെ അവർ പറയും. ബട്ട് സം ലിമിറ്റേഷൻസ് ആർ നോട്ട് അലോയിങ് മീ ടു ഡു ദിസ്. എനിക്ക് ഡെയിലി വീഡിയോസ് ഇടണമെന്നും ഷോർട്സ് ഇടണമെന്നും ഇതിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് ഗായ്സ്. ബട്ട് പല പല കാര്യങ്ങൾ കയറി വരുന്നത് കൊണ്ട്, പല പല കാര്യങ്ങൾ കൂടി നടക്കുന്നത് കൊണ്ട് ഇതിൽ മാത്രം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. യൂട്യൂബ് പ്ലീസ് എൻ്റെ ചാനലൊന്ന് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യൂ, എനിക്ക് കായ പഠിക്കാം. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. പിന്നെ രണ്ടാഴ്ച കൊണ്ട് ബി ജി എം എ തൊടാറ് കൂടിയില്ല ഗായ്സ്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യും, വേറെ ഒന്നിനുമല്ല ലോഗിൻ ചെയ്യുന്ന, ക്യാരക്ടർ വൗച്ചർ ഉണ്ട്, ക്യാരക്ടർ വൗച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഇറങ്ങും. വേറെ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു, പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ എൻ്റെ ഡിയാസ്റ്റ് ഫ്രണ്ട് ഷജീർ, അവൻ മസ്കറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവൻ്റെ കൂടെ 2-3 ഡേയ്സ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിന്നു. ഈ വീഡിയോ നീ കാണുമെന്ന് എനിക്കറിയില്ല, അവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെയൊക്കെ ഇടയിൽ നീ കാണുന്നുണ്ടെങ്കിൽ ഐ റിയലി മിസ് യു മാൻ, ആൻഡ് ഐ വിഷ് യു ഗുഡ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് കരിയർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു ഗായ്സ്. ഇനി മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, എൻ്റെ വീഡിയോസ് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു. ബട്ട് അപ്പോഴാണ് തലയിൽ ഇടുത്തി വീഴുന്നത് പോലെ BGMA 2.7 ഡ്രാഗൺ ബോൾസ് അപ്ഡേറ്റ് വന്നത്. റെക്കോർഡ് ചെയ്ത് വെച്ചതൊക്കെ ഞാൻ എടുത്തങ്ങ് ഡിലീറ്റ് ചെയ്തു. അപ്ഡേറ്റ് വന്നതിന് ശേഷം പഴയ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഡ്രാഗൺ ബോൾസ് അപ്ഡേറ്റ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അങ്ങനെ ലോബിയിലെത്തിയപ്പോൾ ആരുമില്ലായിരുന്നു, ഗൂൾഫില്ല, ബ്രോക്കില്ല, നാവിയേറ്ററുമില്ല. അവന്മാർ വരേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഞാൻ മനസ്സും അടിച്ച് എക്സിറ്റ് അടിച്ച്. അപ്പോഴത്തേക്കും ലിയോ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കളിക്കാമെന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, വൗച്ചേഴ്സ് കിടപ്പുണ്ട്, വൗച്ചേഴ്സിന് കുറച്ച് മിഷൻസ് കിടപ്പുണ്ട്, അങ്ങനെ അതെങ്കിലും തീർക്കാമെന്ന് പറഞ്ഞ് ലിയോയുടെ സ്കോഡിൽ കയറി. അങ്ങനെ ലിയോയുടെ സ്കോഡിൽ കയറി നമ്മൾ ലിവിക്ക് കളിക്കാൻ പോയി. അങ്ങനെ കളി തുടങ്ങി. ഞാനും ലിയോയും ഡ്രാഗൺ ബോൾസ് വില്ലേജിൽ ലക്ഷ്യം വെച്ചിറങ്ങി. സ്പൈഡറും നെഡും മാറി ഇറങ്ങി. എൻ്റെ പൊന്നെ, എനിമീസിൻ്റെ ഒരു മഴയായിരുന്നു അവിടെ. എൻ്റെ ഫോണിൽ മുക്കലും മൂളലും കേൾക്കാൻ തുടങ്ങി. സ്ക്രീൻ റെക്കോർഡ് ഓണാക്കിയാൽ പിന്നെ പറയേ വേണ്ട, ഒടുക്കത്തെ ലാഗായിരിക്കും. അവിടെ ഒരു SLR കിടന്ന് ഞാൻ എടുത്തു. വിത്തിൻ സെക്കൻഡ്സ് ഒരുത്തൻ ഓടിക്കേറി വന്നു. അവൻ്റെ കയ്യിൽ ഗണ്ണില്ലായിരുന്നു, പക്ഷേ മഷേരി കൊണ്ട് അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതായിരുന്നു എൻ്റെ അവസ്ഥ ഗായ്സ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. തുടക്കത്തിൽ തന്നെ ഞാൻ, ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നുണ്ടാവുക ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് നീ എന്തിനാണ് ഹോട്ട് ഡ്രോപ്പിൽ ഇറങ്ങുന്നത്, നിനക്ക് വല്ല സ്ലോ ആൻഡ് സ്റ്റഡി നോക്കിയാൽ പോരെയെന്ന്. അറിയാം, പക്ഷേ ഹോട്ട് ഡ്രോപ്പ് ആകുമ്പോൾ ഒരു രസമാണ്, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ തന്നെ ചെന്നിറങ്ങി. അപ്പോഴത്തേക്കും ലിയോ പടമായി. ഞാൻ അവിടെ ഒരു സൈഡിൽ ചെന്നിറങ്ങി നൈസായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ ബാറ്റിൽ നിന്നും അടിച്ചുറക്കി ഗായ്സ്. പിന്നെ ഡ്രാഗൺ ബോൾസ് കളക്ട് ചെയ്ത് എന്നെ ഒന്നുകൂടെ റീകോൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ബൂട്ടിൽ തീ പിടിച്ച അവസ്ഥയിലായിരുന്നു. ഞാൻ അപ്പോഴേ എക്സിറ്റ് അടിച്ചു. അങ്ങനെ ഞാൻ ആരുമില്ലാതെ ഇറാങ്കിലെ ഓട്ടോ മാച്ചിങ്ങിൽ പോയി ഗായ്സ്. സെയിം ഡ്രാഗൺ ബോൾസ് വില്ലേജിൽ തന്നെയാണ് ഇറങ്ങിയത്. ടീംമേറ്റ്സും ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും അട്ടപടലം മൂച്ചി. അവസാനം നമ്മൾ പോച്ചിങ്കിയിൽ ഇറങ്ങി. അവരെ 3 പേരെയും വേറെ ടീം പടമാക്കി. എനിക്ക് ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു റെയർ മൂമെൻ്റ് ആണ് 1v4. ഞാൻ 1v4 വിന്ന് ചെയ്തു. പക്ഷേ തേർഡ് പാർട്ടി ഫൈറ്റ് ഒന്നും ഞാൻ പടമായി. 1v4 കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ റെക്കോർഡർ എടുത്ത് നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഫ്രസ്ട്രേഷൻ അറ്റ് ദ പീക്ക് ലെവൽ ആയിരുന്നു ഗായ്സ്. അത് ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി വിധി പോലും. മതി മതി, നിർത്ത്. അങ്ങനെ ഞാൻ അടുത്ത കളിയിൽ പോയി. അവന്മാർ എസ്നെയിലാണ് ഇറക്കിയത്. അവിടെ ഒരു പട്ടിക്കുഞ്ഞെങ്കിലും ഉണ്ടോ എന്നതാണ് സംശയം. ഇതിലെ എൻ്റെ ഫേവറേറ്റ് അപ്ഡേറ്റ് ആയിരുന്നു ഓട്ടോമാറ്റിക് M16A4. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു എനിമിയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ഗായ്സ്. അങ്ങനെ ലൂട്ടി പിരിന്ന് ഉറങ്ങി തൂങ്ങി ഒരു എനിമിയെ പോലും കിട്ടാതെ ഞാൻ അങ്ങനെ തേരാപ്പാര അവിടെ കിടന്ന് ഓടായിരുന്നു ഗായ്സ്. അപ്പോഴാണ് ഒരു ഗൺ ഫയറിൻ്റെ സൗണ്ട് കേട്ടത്. ഞാനിങ്ങനെ എനിമിയുള്ള സൈഡിലോട്ട് അപ്രോച്ച് ചെയ്തു. എന്നിട്ട് ഡ്രാഗൺ ബോൾസിൻ്റെ പവർ യൂസ് ചെയ്ത് ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു.
വിചാരിച്ചു. പക്ഷെ അത് നല്ലതുപോലെ യൂസ് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് പണി പാളി. പക്ഷെ നമ്പർ വണ്ണും നമ്പർ ത്രീയും ആ എനിമിയെ പുഷ് ചെയ്ത് അവനെ നോക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് ലൂട്ടൊക്കെ ചെയ്ത് ഇവന്മാർ പോകുന്നതിന്റെ കൂടെ ഞാനും പോവാന്ന് വിചാരിച്ചു. പക്ഷെ തെണ്ടികൾ ഒരു വാക്ക് പോലും പറയാതെ എന്നെ എടുക്കാതെ പൊക്കളഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഗായ്സ് ഞാൻ എൻ്റെ പിള്ളേരുടെ വില അറിയുന്നത്. അളിയന്മാരെ, നീക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വരണ്ട പട്ടികളെ. ഇത് കണ്ടതോടെ കളിക്കാനുള്ള ഉള്ള ഇൻട്രസ്റ്റും കൂടെ പോയി ഗായ്സ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എവിടെയൊക്കെ പോയി എന്തൊക്കെയോ ചെയ്ത് എവിടെ നിന്നൊക്കെ അടി വാങ്ങിച്ച് പണിയിട്ടി ഭ്രാന്തായി. അവസാനം ഇവന്മാർ തന്നെ എന്നെ റീകോൾ ചെയ്തു. റീകോൾ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവന്മാർ ഒരു ടീംമേറ്റ് നോക്കായപ്പോഴത്തേക്കും റീകോൾ ചെയ്ത വഴിയിൽ ഞാനും കൂടെ കയറി വന്നു. പിന്നെ അവിടെ പോയിട്ട് അവിടെ നിന്നും അടി വാങ്ങിച്ചു. മൊത്തത്തിലുള്ളൊരു പണി കളിയായിരുന്നു ഗായ്സ്. വല്ലാത്തൊരു ഫ്രസ്ട്രേറ്റഡ് മൂഡിലായിരുന്നു ഗായ്സ്. ഇന്ന് മൊത്തത്തിലുള്ളൊരു മടുപ്പായിരുന്നു ഗായ്സ്. ഒരു കില്ല് പോലും ഇല്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ, ലാഗിൻ്റെ ഫ്രസ്ട്രേഷൻ, മൊത്തത്തിൽ ഫ്രസ്ട്രേഷൻ ആയിരുന്നു. നമുക്ക് ഫ്രസ്ട്രേഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആവില്ല. അത് എല്ലാ കാര്യത്തിലും, BGMA-യിലല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഫ്രസ്ട്രേഷൻ കയറിയാൽ പിന്നെ ഒന്നും നമ്മൾ ചെയ്യുന്നതൊന്നും കറക്റ്റ് ആവില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയി. ഇനിയൊരു തിരിച്ചുവരവ് നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ BGMA വ്ലോഗ് ഇതാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ്സിലൂടെ എഴുതി അറിയിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.